നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈൻ യുദ്ധത്തിൽ പരാജയമടഞ്ഞ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ ലണ്ടൻ, വാഷിംഗ്ടൺ, ബെർലിൻ, കീവ് നഗരങ്ങൾക്ക് നേരെ ആണവ മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് റഷ്യ ഭീഷണി മുഴക്കിയിരിക്കുന്നു. 2008 മുതൽ 2012 വരെ റഷ്യൻ പ്രസിഡന്റായിരുന്ന പുടിന്റെ ഒറ്റ അനുയായി കൂടിയായിട്ടുള്ള ഡിമിത്രി മെഡ്വെഡേവ് ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 1991 റഷ്യയ്ക്കുണ്ടായിരുന്ന അതിർത്തികളിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ പ്രതികാരം ചെയ്യുമെന്നാണ് മെഡ്വെഡേവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം വന്നാൽ അത് ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സകല സന്നാഹങ്ങളുമായി പാശ്ചാത്യ ശക്തികൾ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേൽപ്പറഞ്ഞ നഗരങ്ങൾ കൂടാതെ തങ്ങളുടെ ആണവായുധ പരിധിയിലുള്ള മറ്റു പല മനോഹര സ്ഥലങ്ങളും ആക്രമത്തിനിരയാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള തങ്ങളുടെ മാതൃരാജ്യം അപ്രതീക്ഷമാകുമെന്ന ഘട്ടം വന്നാൽ ഇത് ചെയ്യാൻ തങ്ങൾക്ക് ധൈര്യമുണ്ടെന്നും മെഡ്വെഡേവ് കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകളായി റഷ്യൻ ജനത നടത്തിയ ത്യാഗങ്ങൾ വിലമതിക്കപ്പെടാതെ പോകില്ലെന്നും മുൻ പ്രസിഡന്റ് പറയുന്നു. റഷ്യയുടെ ഭാഗമാണെന്ന് പുടിൻ ചിന്തിക്കുന്ന പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടു നൽകാൻ യുക്രൈനും പാശ്ചാത്യ ശക്തികളും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയുടെ സെക്യൂരിറ്റി കൌൺസിലിന്റെ ഡെപ്യൂട്ടി തലവൻ കൂടിയായ മെഡ്വെഡേവിനാണ് യുക്രൈൻ യുദ്ധത്തിന്റെ നിയന്ത്രണമുള്ളത്. യുദ്ധത്തിൽ റഷ്യ ജയിക്കുന്നത് ലോകത്തിന് താങ്ങാനാകുന്നില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്സും ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിടിച്ചെടുത്ത ഭാഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാലോ, ലോക ഭൂപടത്തിൽ റഷ്യ ഇല്ലാതായാലോ ഒരു വൻ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നും വിഡിയോയുടെ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിശിത വിമർശകനായിരുന്ന പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. നവാൽനി കൊല്ലപ്പെട്ടേക്കാമെന്ന് അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. നേരത്തെയും നവാൽനിയെ കൊലപ്പെടുത്താൻ പുടിൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് മരണം. അതിനാൽ നവാൽനിയുടെ അപ്രതീക്ഷിത മരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നത്. നേരത്തെയും പല പുടിൻ വിമർശകരും പല സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന വസ്തുത മറച്ചുവെക്കാനാകാത്തതാണ്. ആ പട്ടികയിലെ ഒടുവിലത്തെയാളാണ് നവാൽനി എന്നും മാത്രം. ഈ മരണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ റഷ്യൻ ഏജന്റുമാരോടോ നേരിട്ട് ബന്ധപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ദുരൂഹതകൾ ബാക്കിയാണ്. വിമാന അപകടങ്ങൾ മുതൽ വിഷപ്രയോഗം വരെ മരണകാരണങ്ങളാണ്. പലരും മരിക്കുന്നത് പുടിനുമായുള്ള സംഘർഷങ്ങൾ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും പുടിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായ വിമർശനങ്ങളാണ് നവാൽനിയെ ജയിലിൽ എത്തിച്ചത് എന്നായിരുന്നു അനുയായികളുടെ ആരോപണം. 2011-12 കാലത്ത് പുടിനെതിരെ അഴിമതിയും തെരഞ്ഞെടുപ്പ് ക്രമക്കേടും ആരോപിച്ച് സന്നദ്ധ സംഘടന രൂപീകരിച്ച് പ്രക്ഷോഭം സംഘടിപ്പിച്ചതോടെയാണ് നവാൽനി ദേശീയ ശ്രദ്ധയാകർഷിക്കുകയും പുടിന്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തത്. നേരത്തെ നവാൽനിക്കെതിരെ വിഷപ്രയോഗം നടന്നതോടെ അദ്ദേഹം കോമയിലായിരുന്നു. പുടിന്റെ വിമർശകരിൽ മിക്കവരും കൊല്ലപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തു. അവശേഷിച്ചവർ വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയിട്ടുണ്ട്. ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ദുരൂഹതകൾ പേറിയാണ് പലരും കൊല്ലപ്പെടുന്നത്. Thank you.